ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ ആണ്. ഇന്നത്തെ വേറെ ഒന്നുമല്ല, ഒരു വെറൈറ്റി രീതിയിലാണ് നമ്മളിന്ന് കൃഷി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ലതായിട്ട് നമ്മളെ പച്ചക്കറികളൊക്കെ നന്നായിട്ടുണ്ടാകുന്ന ഒരു അടിപൊളി കൃഷി രീതിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോക്ക് പോകണ മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കണ് ഓൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകാം. ഓക്കെ, നമുക്ക് ആദ്യം വേണ്ടത് ഇതേപോലെ സിമെൻറ്റ് ചാക്കോ എന്തെങ്കിലും ചാക്കോ ഒക്കെ മതി. 5 kiloന്റെ 10 kiloന്റെ ഒക്കെ ചാക്ക് വേണം. അപ്പോൾ പിന്നെ വേണ്ട നമുക്ക് കുറച്ച് നമുക്ക് ഇവിടെ മണ്ണ് വേണം, അതേപോലെ തന്നെ കരിയില വേണം, അതേപോലെ വളം വേണം. അപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിച്ച വളം ആട്ടിങ്കാഷ്ടാണ്. നിങ്ങൾക്ക് എന്ത് വളവും എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കുമായവും വേണം. അപ്പോൾ ഇത്ര മതി. ഇനി നമുക്ക് നിറച്ച് തുടങ്ങാം. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം മണ്ണിലേക്ക് നമുക്ക് ആട്ടിങ്കാഷ്ട ഇട്ടെടുക്കാം. ആട്ടിങ്കാഷ്ട ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഇത്തിരി കുമായം ഇട്ടെടുക്കണം. അപ്പോൾ ഈ കുമായം ചേർക്കുന്നത് എന്തിനാ വെച്ചാല് മണ്ണിന്റെ പുളിരസം പോകാനാണ്. അപ്പോൾ ഈ പുളിരസം പോയി കഴിഞ്ഞാല് ചെടി നന്നായിട്ട് ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ പുളിരസം ഉണ്ടെങ്കിൽ ചെടിയും മുരടിച്ചു പോകും. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ വേരും അതേപോലെ ഇലയൊന്നും കളയേണ്ട ആവശ്യമില്ല. നമ്മൾ എക്സ്ട്ര എന്നിട്ട് ഇല ഇടുക എന്നിട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ഇതേപോലെ ചാക്കെടുത്ത ശേഷം ഒന്ന് മറക്കണം. പുറത്തേക്ക് വേണം മടക്കി വെക്കാൻ. അപ്പോൾ നമുക്കിങ്ങനെ മടക്കി വെക്കാം. അപ്പോൾ പകുതി വരെ വേണം മടക്കാൻ. ഗൈസ്, ഞാനങ്ങനെ ചാക്ക് മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം ഒരു ലെയർ കരിയിലിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ കരിയിലിട്ട് കൊടുക്കട്ടെ. ഇനി നമുക്ക് മിക്സ് ചെയ്ത മണ്ണ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു ലെയർ മണ്ണ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെയും കരിയില ഇട്ട് കൊടുക്കണം. മൂന്നാമത്തെ ലെയർ കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നാലാമത്തെ ലെയർ മണ്ണ് ഇട്ട് കൊടുക്കാം. മണ്ണ് കുറച്ച് മതി. നമുക്ക് വീണ്ടും കരിയില ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ കരിയില എന്താണെന്ന് വെച്ചാല് ഇത് ജൈവ വളവുമാണ്. അതേപോലെ തന്നെ ഇത് അടി കിടന്ന് ചെയ്യും നമ്മളെ മണ്ണെന്താ കട്ട പിടിക്കുകയും ഇല്ല, അതേപോലെ മണ്ണിന് നല്ല ഈർപ്പം ഉണ്ടാവും കേട്ടോ. അതിനാണ് കരിയില ഇടുന്നത്. നമുക്ക് മണ്ണ് ഇട്ട് ഫില്ല് ചെയ്യാം. ഇനി സാധാരണ നമുക്ക് പകുതി മണ്ണ് മതി. അപ്പോ ഞാൻ കുറച്ച് മുക്കാൽ മണ്ണ് ഇടുന്നുണ്ട്. സാധാരണ കൃഷി രീതിയെ അപേക്ഷിച്ച് നമുക്ക് ഇതിൽ പകുതി മണ്ണ് മതി കേട്ടോ. അപ്പൊ മണ്ണ് കുറച്ച് മതി. അപ്പോ ഒരു കൊട്ട മണ്ണ് ഞാൻ എടുത്തിട്ട് ഇവിടെ പകുതി കൊട്ട മണ്ണ് എനിക്ക് ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ, ബാക്കി അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഇത്ര മതി. ഇനി നമുക്ക് നട്ട് കൊടുക്കണം. അപ്പോ ഞാൻ കടയിൽ നിന്ന് വാങ്ങുന്നതല്ല, മൂത്ത പഴുത്ത തക്കാളിയുടെ വിത്ത് ഇട്ടിട്ടാണ് ഞാൻ അത് മുളപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് നല്ല ആരോഗ്യ രായ തൈകളാണ്. അപ്പോൾ ഇതാണ് ഞാൻ നട്ടുകൊടുക്കാൻ പോകുന്നത്. നമുക്ക് നട്ടുകൊടുക്കാം. ഇത് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2.5 പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നട്ടുകൊടുക്കാം. അപ്പോൾ ഒന്നിലന്നെ നമുക്ക് 2 നട്ടുകൊടുക്കാം. ഈ ചാക്കി മിനിമം 3 തൈകൾ വരെ നമുക്ക് നട്ടുകൊടുക്കാം. അപ്പോൾ നല്ല വളർച്ചയ്ക്ക് 2 തൈകളാണ് ഉത്തമം. അപ്പോൾ നമുക്ക് 2 തൈകൾ നട്ടുകൊടുക്കാം. നമ്മളിത് നടുമ്പോൾ നമ്മുടെ ചൂണ്ടുവേലിൻ്റെ താഴ്ചയിലൊന്ന് ചെറുതായിട്ടൊന്ന് കുഴി എടുത്ത് അതില് ഒന്ന് വെച്ചതിന് ശേഷം മണ്ണിട്ടിട്ടൊന്ന് അമർത്തി കൊടുത്ത് ഇത്രയും വേണ്ടുള്ളൂ നമ്മളെ തക്കാളി ചെടി നടാനേ. ഇത് നട്ടുകഴിഞ്ഞാൽ ഇനി നമ്മൾ എക്സ്ട്രാ വളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഓൾറെഡി വളം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് ഉണ്ടായി കഴിഞ്ഞ് പോയാലും നമുക്ക് ഇതിൽ ഒരു തവണയും കൂടി നടാനുള്ള വളതിലുണ്ട് കേട്ടോ. ഈ ചാക്ക് കീറി പോകുന്ന വരെ നമുക്കിതിൽ വീണ്ടും വീണ്ടും കൃഷി ചെയ്തുകൊണ്ട് നിൽക്കാൻ പറ്റും. അപ്പം ഞാൻ നട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ നട്ടതിന് ശേഷം 2 തണലത്ത് വെക്കണം. അപ്പോൾ എന്നിട്ട് നനക്കുകയാണെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്തിട്ടേ നനക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് വേണം നനക്കാൻ. അപ്പോൾ നല്ല വെയിലുള്ള ദിവസമാണെങ്കിൽ നമ്മൾ 2 നനക്കണം, ഇല്ലെങ്കിൽ നമ്മൾ 1 നനച്ചാൽ മതിയാവും. അപ്പോൾ ഇത് നന്നായി ഉണ്ടാവും.
അപ്പോൾ തക്കാളി എന്ന് വെച്ചാൽ തക്കാളിക്ക് നല്ല വെള്ളം വേണ്ട ചെടിയാണ്, എന്നാൽ കൂടുതൽ ആവാനും പാടില്ല കുറയാനും പാടില്ല. അപ്പോൾ എപ്പോഴും വെള്ളം കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ എപ്പോഴും നന്നായി നല്ലോണം മൂത്ത് കായ്ക്കും കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ രീതിയിലാണ് ഞാൻ എല്ലാം ഞാൻ കൃഷി ചെയ്യാറ്. ചാക്കിലൊക്കെ നടുകയാണെങ്കിൽ ഞാൻ ഇതേപോലെയാണ് പച്ചക്കറി എല്ലാം ഞാൻ കൃഷി ചെയ്യാറ്. ചീരയൊക്കെ നട്ടു കൊടുക്കുകയാണെങ്കിൽ നല്ലോണം അടിപൊളിയായിട്ട് കായ്ച ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുറേ ഇലയും ഉണ്ടാവും. പിന്നെ ഞാൻ ഇതിൽ ചീരയൊക്കെ നടുകയാണെങ്കിൽ 3 തവണയൊക്കെ ഞാൻ നടലുണ്ട് കേട്ടോ. അപ്പോൾ 3 തവണയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ ചാക്ക് കീറി തുടങ്ങും. അപ്പോൾ പിന്നെ ഞാൻ മാറ്റി പിന്നെ അതേപോലത്തെ വേറെ ചാക്കിലിട്ട് ഞാൻ പിന്നെയും നിറച്ച് എടുക്കും. ഇപ്പോഴും നമുക്ക് മണ്ണ് തന്നെ മതി, കരിയിലും വളവും ആഡ് പിന്നെ ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ കാണുന്ന ഞാൻ നട്ട മുളകാണ്. അപ്പോൾ ഇതൊക്കെ കായ്ച്ചു തുടങ്ങുന്നുണ്ട്. അപ്പോൾ കാണില്ലേ, നന്നായി കായ്ച്ചു തുടങ്ങുന്നു കേട്ടോ എൻ്റെ മുളകൊക്കെ. ഇതൊരു കാന്താരി ഘടകത്തിൽപ്പെട്ട ഒരു വലിയ മുളകാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായി കായ്ച്ചു തുടങ്ങുന്നുണ്ട്. ഗൈസ്, ഞാൻ നട്ടെടുത്ത മുളകൊക്കെയാണ്. അപ്പോൾ ഇത് വെള്ള മുളകാണ്. അപ്പോൾ നട്ടെടുത്താണ്, ഞാൻ നേരത്തെ കണ്ട മാതിരി ഞാൻ നട്ടെടുത്താണ് കേട്ടോ. ഇതല്ല, അപ്പോൾ നന്നായി കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടോ കായ്ച്ചിട്ടുണ്ട്. ഇത് പിന്നെ കേടാണ്, ഒന്ന് കേടുണ്ട്. അപ്പോൾ മറ്റൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് കായ്ച്ചു നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ക്യാപ്സിക്ക ഉണ്ടാവുന്നുണ്ട് കേട്ടോ. കണ്ടോ ഇവിടെ ക്യാപ്സിക്ക ഉണ്ടാവുന്നുണ്ട്. ഞാൻ ഇതും അതേപോലെ തന്നെ നട്ടെടുത്താണ്. അപ്പോൾ ക്യാപ്സിക്ക ഉണ്ട്, അതേപോലെ കുറച്ച് ബജിമുളക് ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇതെല്ലാം ബജിമുളകാണ് കേട്ടോ. ഇത് ബജിമുളകാണ്. ഇത് വലിയ ബജീൻ്റെ മുളകാണ് കേട്ടോ. അപ്പോൾ വലിയ നല്ല വലിപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുറച്ച് തക്കാളിയൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ഇതെന്നെ തക്കാളിയാണ്. അപ്പോൾ തക്കാളി ഉണ്ട്, ബജി ഉണ്ട്. ഇതൊക്കെ നേരത്തെ രീതിയാണ് നട്ടെടുത്തിട്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മറ്റേ തക്കാളി ഇതേപോലെ നന്നായിട്ടുണ്ടാവും. ഞാൻ സാധാ രീതിയിൽ ഞാൻ പരീക്ഷിച്ചിട്ട്, ഈ തക്കാളി എന്ന് വെച്ചാൽ ഞാൻ സാധാ രീതിയിൽ പരീക്ഷിച്ച തക്കാളിയാണ്. അതാണ് ഒരു ഉണർവൊക്കെ കുറവ്. മറ്റൊക്കെ ഞാൻ പഠിച്ച ശേഷമാണ് നല്ലോണം കായ്ച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീണ്ടും ഇതേപോലെ പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.